ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ആഴമായി ചിന്തിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തെക്കുറിച്ച്. നമ്മൾക്ക് എന്ത് തിരക്കാണ്? ആർക്കെങ്കിലും സമയമുണ്ടോ? നമ്മൾ ഏത് മനുഷ്യൻ്റെ ജീവിതമെടുത്താലും നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് പരിചയമുള്ള എല്ലാവരെയും നാം പരിശോധിച്ചാൽ എല്ലാവർക്കും ഒരു പരാതി മാത്രമേ ഉള്ളൂ, ഒന്നിനും സമയം കിട്ടുന്നില്ല. ഈ സമയം കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും ചിന്തിക്കുവാനും നമുക്ക് സമയമില്ല. നമ്മളെല്ലാവരും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ്. ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ എഫിഷ്യൻസി കുറയും. റിസർച്ച് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളിൽ ഒരേ സമയം ഫോക്കസ്ഡായി ചെയ്യുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 40% നമ്മുടെ എഫിഷ്യൻസി കുറയുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തെടുക്കുന്നതിനേക്കാൾ ഉപരിയായി പല കാര്യങ്ങൾ തിടുക്കത്തോടുകൂടി ചെയ്താൽ നമുക്ക് പലപ്പോഴും നമ്മുടെ എഫിഷ്യൻസി നഷ്ടപ്പെടാം. ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു. ദാവീദ് ആഗ്രഹിച്ച ഒരു കാര്യം തൻ്റെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, ദൈവസാന്നിധ്യത്തിൽ സദാസമയവും ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും തിരക്കിനിടയിൽ ഓടുമ്പോൾ നമുക്കൊന്ന് ശരിയായി പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ടോ? ദൈവവചനം ഒന്ന് വായിച്ച് ധ്യാനിക്കുവാനുള്ള സമയമുണ്ടോ? നമ്മുടെ സമയം കൂടുതലും അപഹരിക്കുന്നത് നമ്മുടെ ഗാഡ്ജറ്റ്സാണ്. നമ്മൾ മിക്കവാറുമുള്ള മനുഷ്യരെല്ലാം പരിശോധിച്ചാൽ എന്തുമാത്രം സമയമാണ് നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും, ഈ പറയുന്ന ഞാനുൾപ്പെടെ. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് വേറിട്ട് ഇരിക്കുവാൻ കഴിയുമോ, അതിനുള്ള സമയം നമുക്കുണ്ടോ എന്നാണ്. ദൈവത്തോട് നമ്മുടെ ഒരു വ്യക്തിപരമായ ബന്ധത്തിന് വേണ്ടി അല്പസമയമൊന്ന് മാറ്റിവെക്കുവാൻ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞാൽ അത് നമ്മളെ ഒത്തിരി സ്വസ്ഥമാക്കും, നമ്മുടെ മനസ്സിന് ഒത്തിരി ആശ്വാസം ലഭിക്കും, ഒത്തിരി ശാന്തമാകും. നമ്മുടെ കടൽ പോലെ ഇളകി മറിയുന്ന അവസ്ഥകളെല്ലാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വല്ലാതെ ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയുമോ? അതൊന്നും നമുക്ക് സാധ്യമല്ല. നമുക്ക് തന്നിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ പരിമിതമായ അളവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കതൊന്നും ബാധകമല്ല. നമ്മളെല്ലാവരും, ഞാനുൾപ്പെടെ, ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് അല്പസമയം വേറിട്ടിരിക്കുവാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മെ അത് വളരെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നയിക്കും. ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് മഹത്വം.